രണ്ടു വർഷം മുൻപ് അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച നൂറ്റിപ്പത്ത് കെ വി ഡി ത്രീ ടവർ പുനഃസ്ഥാപിക്കാനുള്ള പണികൾ ആരംഭിച്ചു കെ എസ് ബി ലൈൻ മെയിന്റനൻസ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ദാരുണാന്ത്യത്തെ തുടർന്നാണ് പണികൾ നിർത്തിവച്ചിരുന്നത് രണ്ടുവ വർഷം മുൻപ് ചമ്മന്നൂർ ചുള്ളിക്കാരൻകുന്ന് കോൾപ്പാടത്ത് നൂറ്റിപ്പത്ത് കെ വി ലൈൻ വാഹക ടവറിനൊപ്പം തകർന്നു തകർന്നുപോയത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഏഴിന് രാവിലെയുണ്ടായ മിന്നൽ ചുഴലിയിലാണ് കുന്നംകുളത്ത് നിന്ന് ഉപ്പുങ്ങൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന ടവർ തകർന്നു വീണത് രണ്ട് ദിവസത്തോളം മേഖലയിൽ വൈദ്യുതി വിതരണം നിലച്ചിരുന്നു വെള്ളത്താൽ ചുറ്റപ്പെട്ട താൽക്കാലിക ടവർ സ്ഥാപിക്കുന്നിടത്തേക്ക് പോകുന്നതിനിടെ വഞ്ചി മറിഞ്ഞായിരുന്നു കെഎസിബി ലൈൻ മെയിന്റനൻസ് വിയൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ ബൈജു ദാരുണമായ മരണത്തിന് കീഴടങ്ങിയത് പിന്നീട് രണ്ട് താൽക്കാലിക മിനി ടവർ സ്ഥാപിച്ചാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത് പുതിയ ടവർ സ്ഥാപിക്കാൻ കഴിഞ്ഞ മേയിൽ ടെൻഡർ ആയെങ്കിലും മഴ നേരത്തെ പെയ്തതിനാൽ തുടങ്ങാൻ കഴിഞ്ഞില്ലെന്ന് കരാറുകാരനായ ആലപ്പുഴ സ്വദേശി ടി വി സുദർശൻ പറഞ്ഞു നേരത്തെ ടവർ നിന്നിരുന്നതിന്റെ സമീപത്താണ് പുതിയ ഡി ത്രീ ടവർ സ്ഥാപിക്കുന്നത് രണ്ട് മാസത്തിനകം പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ മീറ്റർ വ്യാസവും ഒന്നേ പൂജ്യം മീറ്റർ താഴ്ചയിലും കിണർ റിങ് മാതൃകയിൽ കുഴിയെടുത്ത് അതിൽ വീണ്ടും എട്ട് മീറ്റർ താഴ്ചയിൽ പൈലിംഗ് നടത്തി കോൺക്രീറ്റ് നിറച്ച് തറയുണ്ടാക്കി അതിന്മേൽ ടവറിന്റെ കാലുകൾ സ്ഥാപിക്കും ഗാൽവനൈസ്ഡ് സ്റ്റീൽ ആംഗ്ലർ ഉപയോഗിച്ച് ഇരുപത്തി ആറ് മീറ്ററിലധികം ഉയരത്തിലാണ് ടവർ സ്ഥാപിക്കുന്നത് കരയിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം അകലെയാണ് തകർന്ന ടവർ വഞ്ചിയിലാണ് ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് ബണ്ട് വീതി കുറവായതിനാൽ ഇവിടേക്ക് വാഹനം വരാൻ കഴിയുന്നില്ല എന്നത് പ്രശ്നമാണ് അടുത്ത ദിവസം തന്നെ ഇത് പരിഹരിക്കുമെന്ന് പടവ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്നെത്തിയ പതിനഞ്ചോളം തൊഴിലാളികളാണ് ഇപ്പോൾ പണി ചെയ്യുന്നത് തിങ്കളാഴ്ച പണികൾ ആരംഭിച്ചെങ്കിലും പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം അളവെടുപ്പ് മാത്രമാണ് ഇപ്പോൾ ഡി ത്രീ ടവർ സ്ഥാപിച്ച ലൈനുകൾ പുനഃസ്ഥാപിക്കുന്നതോടെ മിനി ടവർ അഴിച്ചുമാറ്റും പാടശേഖരങ്ങളിലെ ഉപ്പിന്റെ അംശവും ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവളങ്ങളുടെ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സ്റ്റീൽ എളുപ്പത്തിൽ തുരുമ്പെടുക്കുന്നത് സിസിടിവി ന്യൂസ്